നമസ്കാരം. നാം അധിവസിക്കുന്ന പ്രപഞ്ചത്തോട് ഈശ്വര വിചാരത്തോടെയുള്ള നമ്മുടെ സമീപനമാണ് ആത്മീയത. ശരീരത്തിന് ബലം കൂട്ടാൻ നമ്മൾ എക്സസൈസ് ചെയ്യും, ജിമ്മിൽ പോകും. എന്നാൽ അത് മാത്രമല്ല ശരീരത്തിന് ബലം വർദ്ധിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ശാരീരികമായ ഓരോ ആക്ടിവിറ്റിയും നമ്മുടെ ശരീരത്തിൻ്റെ ബലവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതാണ്. എന്നതുപോലെ തന്നെ പള്ളിയിൽ പോകുന്നതോ പ്രാർത്ഥിക്കുന്നതോ മാത്രമല്ല ആത്മീയത. അത് ആത്മീയതയിൽ അനിവാര്യമായ സത്യമാണ്. എന്നാൽ നാം വസിക്കുന്ന ചുറ്റുവട്ടങ്ങളോടുള്ള നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഈശ്വര വിചാരത്തോടെ ഉള്ളതായി തീരുമ്പോൾ അതൊരു സ്പിരിച്വൽ എക്സസൈസ് ആയിട്ട് മാറുകയാണ്. ഹെൻറി ന്യൂവെൻ പറയുന്നു, ദ സ്പിരിച്വൽ ലൈഫ് ഡസ് നോട്ട് റിമൂവ് അസ് ഫ്രം ദ വേൾഡ് ബട്ട് ലീഡ്സ് അസ് ഡീപ്പർ ഇൻ ടു ഇറ്റ്. ലോകത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒന്നും ആത്മീയതയല്ല, മറിച്ച് ലോകത്തിലേക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ഓരോന്നിലും നമുക്ക് ആത്മീയത കണ്ടെത്തുവാനായിട്ട് കഴിയും. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കോവിഡോ എയ്ഡ്സോ എബോളയോ ഒന്നുമല്ല, സ്നേഹരാഹിത്യവും കരുതലില്ലായ്മയുമാണ്. ജീവിതത്തെ ഒരു സ്പിരിച്വൽ എക്സസൈസായിട്ട് കാണാത്തതിൻ്റെ പ്രതിസന്ധിയാണ്. ശാരീരിക അസുഖം വന്നാൽ നമുക്ക് മെഡിസിൻ എടുക്കാം. നിരാശ, ഒറ്റപ്പെടിയിൽ, മാനസിക പ്രതിസന്ധി, ഇവയ്ക്കൊക്കെ സ്നേഹം കൊണ്ട് മാത്രമേ വീണ്ടെടുക്കാൻ കഴിയത്തുള്ളൂ. ഒരു കഷ്ണം ബ്രെഡ് കിട്ടാതെ എത്രയോ പേര് ഈ ലോകത്ത് മരിച്ചു വീഴുന്നുണ്ട്. എന്നാൽ അതിനേക്കാളേറെ പേര് മരിക്കുന്നുണ്ട് സ്നേഹരാഹിത്യം കൊണ്ട്. സൃഷ്ടിതാവായ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ആത്മീയമായ പ്രകാശം കണ്ടെത്തുവാൻ കഴിയും. അവിടെ വിഭാഗീയതയ്ക്കൊന്നും സ്ഥാനമില്ല. ഞങ്ങൾ ഭവനദാന പദ്ധതി നടത്തുമ്പോൾ അത് സ്വന്തം സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രം, ഞങ്ങൾ വിവാഹ സഹായം നൽകുമ്പോൾ സ്വന്തം സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രം, ഞങ്ങൾ രോഗികളെ സഹായിക്കുമ്പോൾ സ്വന്തം സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രം, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മതങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നൊരു കാലയളവാണ്. അതിനേക്കാൾ രാഷ്ട്രീയത്തിലും അതുണ്ട്. തങ്ങളുടെ രാഷ്ട്രീയ അനുയായികൾക്ക് സഹായമെത്തിക്കുന്ന രീതി, ഇതൊന്നും ആത്മീയ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. ആത്മീയതയിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനും പ്രപഞ്ചവും അതിനെ എല്ലാ വിഭാഗീയതകൾക്കപ്പുറവും കണ്ടെത്തുവാനും കരുതുവാനും കഴിയുന്നിടത്താണ് യഥാർത്ഥമായ സ്പിരിച്വാലിറ്റി രൂപപ്പെടുന്നത്. ജമാലുദ്ദീൻ റൂമി പറയുന്നു, സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദ സർക്കിൾ ഓഫ് ടൈം ആൻഡ് ഇൻ ടു ദ സർക്കിൾ ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ വലയത്തിലാകുക എന്നുള്ളത് ആത്മീയതയുടെ ലക്ഷണമാണ്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവാൻ വിശുദ്ധ വേദപുസ്തകം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ ഏതു മേഖലയിൽ പ്രവർത്തിച്ചാലും സ്നേഹത്തോടെ നമ്മുടെ കർമ്മം നിർവഹിക്കുമ്പോൾ അവിടെ ആത്മീയത നിറഞ്ഞു പ്രകാശിക്കും. ഡെനിസ് വെയ്റ്റ്ലി ഓർമ്മപ്പെടുത്തുന്നു, ഹാപ്പിനെസ് ഈസ് ദ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഓഫ് ലിവിംഗ് എവ്രി മിനിറ്റ് വിത്ത് ലവ്, ഗ്രേസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. സ്നേഹത്തോടും ദൈവകൃപയോടും നന്ദിയോടും നമ്മൾ നിർവഹിക്കുന്ന ഓരോ നിമിഷവും നിർവഹിക്കുന്ന ജീവിതമാണ് നമുക്ക് സന്തോഷം നൽകുന്നത്. അതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ്. മാനവികത എന്ന മഹത്തായ ആശയവുമായി ഓരോ മനുഷ്യനെയും ബന്ധിപ്പിക്കുന്നത് അവൻ്റെ ആത്മീയതയാണ്. മാനവികത മുൻപോട്ട് വെക്കുന്ന ഒത്തിരി പ്രതിസന്ധിയുണ്ട്. അത് അവകാശത്തിൻ്റേതാകാം, നീതിനിഷേധത്തിൻ്റേതാകാം, ചില പ്രതിസന്ധികളുടേതാകാം, ഒറ്റപ്പെടുത്തലിൻ്റേതാകാം. അവിടെയൊക്കെ
മാനവിക അനുഭവമായി അവരെ ഉണർത്തുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരാത്മീയത ഉണ്ടാകണം. ഒരു വ്യക്തിയോട് അവനെ എല്ലാവരും തള്ളിപ്പറയുമ്പോഴും ഐ ലവ് യു എന്ന് പറയുവാൻ കഴിയുന്നത്, ഒരുവനോട് തെറ്റു ചെയ്യുമ്പോൾ ഐ ആം സോറി എന്ന് പറയുവാൻ കഴിയുന്നത്, ഒരുവനൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഐ അപ്രീഷിയേറ്റ് യു എന്ന് പറയുവാൻ കഴിയുന്നത്, ഒരു വ്യക്തി നേട്ടങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് പറയുവാൻ കഴിയുന്നത് ഒക്കെ ആത്മീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇത്രോവിൻ്റെ ആടുകളെ മേയ്ക്കുമ്പോൾ മോശ ഒരു മുൾപ്പടർപ്പ് കത്തുന്നത് കാണുന്നു, പക്ഷേ അത് എരിഞ്ഞടങ്ങുന്നില്ല. അവിടെ നിന്നുകൊണ്ട് മോശ വിശുദ്ധിയുടെ ഒരിടം കണ്ടെത്തുകയാണ്. ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഏറ്റവും സേക്രഡ് പ്ലേസ്, വിശുദ്ധമായ സ്ഥലം ഏതാണ്? ആത്മീയത അതിന് കൊടുക്കുന്ന ഉത്തരം, ഒരാൾ അയാളെ കണ്ടെത്തുന്ന സ്ഥലമാണ് സേക്രഡ് പ്ലേസ്. അങ്ങനെ നമ്മൾ നമ്മളെ കണ്ടെത്തുന്ന ഇടം, നമ്മുടെ വീട്, നമ്മുടെ ദേവാലയം, നമ്മുടെ പ്രവൃത്തി മണ്ഡലം, ഇതൊക്കെ ആകണം. അവിടെയൊക്കെ നമുക്ക് വിശുദ്ധി അനുഭവിക്കുവാനായിട്ട് കഴിയും. ആത്മീയ ജീവിതത്തിൻ്റെ ഭാഗമാണ് പ്രാർത്ഥന. സൃഷ്ടിതാവിനെ കണ്ടെത്തുന്ന മനോഹരമായ നിമിഷമാണ് അത്. സൃഷ്ടിതാവിനോടുള്ള സംസാരം മാത്രമല്ല പ്രാർത്ഥന, മറിച്ച് മറ്റുള്ളവരെ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ഓരോ നല്ല വർത്തമാനങ്ങളും ഈ ലോകത്ത് പ്രാർത്ഥനയാണ്. അതൊക്കെ സുവിശേഷങ്ങളാണ്. ക്രിസ്തു ശിഷ്യന്മാരായ അന്ത്രയോസും പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ ക്രിസ്തുവിനെ കണ്ടെത്തുന്നത് ഒരു പ്രാർത്ഥനയാണ്. നല്ല ശമരിയക്കാരൻ വഴിയരികിൽ വീണുകിടക്കുന്നവനെ കണ്ടെത്തുന്നതും പ്രാർത്ഥനയാണ്. ഇപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നതിന് സമഗ്രമായ ഒരർത്ഥമുണ്ട്. ആ അർത്ഥം ഇങ്ങനെയായിരിക്കാം: ഒന്ന്, ഒരു മനുഷ്യൻ ദൈവത്തെ കണ്ടെത്തുന്ന അനുഭവമാണ് പ്രാർത്ഥന. മനുഷ്യൻ മനുഷ്യനെ കണ്ടെത്തുന്നതും പ്രാർത്ഥനയാണ്. ഒരുവൻ ഒരുവനെ കണ്ടെത്തുമ്പോൾ അവൻ ദൈവ മനസ്സും ദൈവകരവുമുള്ളവനായി മാറുകയാണ്. അതുകൊണ്ട് അത്തരം പ്രാർത്ഥനകളൊക്കെ ആത്മീയമായ ജീവിതത്തിന് ഏറെ കരുത്ത് പകരുന്നുണ്ട്. ഞാൻ ഒരു ആത്മീയനാണോ എന്ന് സ്വയം ചോദിക്കേണ്ട നിമിഷമാണ്. എൻ്റെ ഉള്ളിലെ വിഭാഗീയതകൾ കെട്ടടങ്ങുമ്പോൾ, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടെത്തുമ്പോൾ, ചുറ്റുവട്ടങ്ങളെ തിരിച്ചറിയുമ്പോൾ ഒക്കെ ഞാൻ ആത്മീയനായി മാറുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഓരോ സ്പിരിച്വൽ എക്സസൈസാണെന്നുള്ള ബോധ്യത്തോടെ മുൻപോട്ട് നീങ്ങുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത്. പുറപ്പാട് പുസ്തകം 15:2 എൻ്റെ ബലവും എൻ്റെ ഗീതവും ദൈവമത്രേ, അവൻ എനിക്ക് രക്ഷയായിത്തീർന്നു. അതുകൊണ്ട് എന്നിൽ ബലം ഉള്ള കാലത്തോളം, എൻ്റെ ഹൃദയത്തിൽ ഗീതങ്ങളുള്ള കാലത്തോളം ദൈവത്തെ ഓർത്ത് ഈ സമൂഹത്തിൽ ഇടപെടുമെന്നുള്ള ബോധ്യം അത് നമ്മളിൽ നിറയട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.